السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള യുദ്ധാനുമതി കിട്ടിയതിൻ്റെ ശേഷം നടന്ന ആദ്യ യുദ്ധമായ ആ ബദർ ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നും മുസ്ലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് ഓർക്കുന്നതും പഠിക്കുന്നതും. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത, ആദർശത്തിന് വല്ലാതെ വില കൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു അത്. പലപ്പോഴും എതിർ ചേരിയിലുണ്ടായിരുന്നത് ആ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്നത് തങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമൊക്കെ തന്നെയായിരുന്നു. പിതാവിനോട് എതിരിടേണ്ടി വന്ന മക്കളുണ്ടായിട്ടുണ്ട്, മക്കളോട് പോരാടേണ്ടി വന്ന പിതാവുണ്ടായിട്ടുണ്ട്, സഹോദരനോട് പോരാടേണ്ടി വന്ന സഹോദരനുണ്ടായിട്ടുണ്ട്, അമ്മാമനുമായും എളാപ്പയുമായും മൂത്താപ്പയുമായുമൊക്കെ പോരാടേണ്ടി വന്ന പ്രത്യേകമായ ഒരു യുദ്ധമായിരുന്നു ബദർ. അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, എല്ലാറ്റിനേക്കാളും വലുതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം. ആ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിന് ഏറ്റവും വലിയ പുണ്യമാണുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളും സന്താനങ്ങളും ഇണകളും സഹോദരങ്ങളും നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിച്ചല്ലോ. ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജിഹാദ് ചെയ്ത് സമരം ചെയ്ത് ക്ലേശം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായത് അവരൊക്കെയാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം പറയുന്നത് നീ നിന്റെ നാഥനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്.
ആ നാഥനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ആ നാഥനുമായി ബന്ധപ്പെട്ടതിനെ മുഴുവനും സ്നേഹിക്കൽ. അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബ്ബത്തിന്റെ ഭാഗമായാണ് ആ അള്ളാഹു നമ്മിലേക്ക് അയച്ച ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ അള്ളാഹു ആ പ്രവാചകരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള മഹനീയ സന്ദേശമായ പരിശുദ്ധ ഖുർആനിനോട് നമുക്ക് സ്നേഹമുണ്ടാകുന്നത്, അതിന്റെ നിയമങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടാകുന്നത്, അതിനെ എതിരിടുന്ന ആളുകളോട് നമുക്ക് രോഷമുണ്ടാകുന്നത്, അതിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ വരുന്ന ആളുകളോട് നമുക്ക് എതിരിടേണ്ടി വരുന്നത് ഒക്കെ ഈ മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബദർ യുദ്ധത്തിൽ ഇങ്ങനെ ചോരയും ചോരയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്ന സന്ദർഭങ്ങളായിരുന്നിട്ട് പോലും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ദൃഢത നിമിത്തം അവരോടൊന്നും പോരാടാൻ ഞാനില്ല എന്ന നിലക്ക് രണാങ്കണത്തിൽ നിന്ന് സത്യവിശ്വാസികൾ പിന്മാറിപ്പോയില്ല. അവർ ഉറച്ചു നിന്ന് പോരാടുകയാണ് ചെയ്തത്. കാരണം എല്ലാവരേക്കാളും താൻ സ്നേഹിക്കാൻ കടപ്പെട്ടത് അള്ളാഹുവിനെയാണല്ലോ, അവന്റെ റസൂലിനെയാണല്ലോ, ആ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെയാണല്ലോ എന്ന നിലക്ക് അവർ പിടിച്ചു നിന്ന് കൃത്യമായി അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചതുകൊണ്ട് അള്ളാഹു വലിയ വിജയമാണ് അതിലൂടെ മുസ്ലിം സമൂഹത്തിന് നൽകിയത്. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം, നാം മനസ്സിലാക്കിയ ഒരു യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നാം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നാം അറിഞ്ഞു പ്രവർത്തിക്കാനൊരുങ്ങുമ്പോൾ, അതനുസരിച്ച് ജീവിക്കാനൊരുങ്ങുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെക്കാളെല്ലാം സത്യത്തെ സ്വീകരിക്കുന്നതിലും അത് പുൽകുന്നതിലും അതനുസരിച്ച് ജീവിക്കുന്നതിലുമായിരിക്കണം മുസ്ലിമിന്റെ ശ്രദ്ധ. അതിലപ്പുറം സത്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു രക്തബന്ധത്തിനോ കുടുംബ ബന്ധത്തിനോ വില കൽപ്പിച്ചുകൂടാ എന്ന മഹനീയമായ സന്ദേശം ഈ ഒരു വലിയ സമര ചരിത്രത്തിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവിടുത്തോട് കാണിച്ച സ്നേഹം, അതിന്റെ വലിയ നല്ല വലിയ രണ്ട് അനുഭവങ്ങൾ, വലിയ രൂപത്തിലുള്ള രണ്ട് ചരിത്രം, ആവേശകരമായ ചരിത്രം ഈ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബി സവാദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫുകൾ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. സമരത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ശത്രുവിനോട് പോരാടാൻ നിൽക്കുന്ന നേരത്ത് തന്റെ ഭാഗത്തുള്ള ആളുകളെ സമരസജ്ജരാക്കി അവരെ ഉപദേശിച്ചുകൊണ്ട് അവരുടെ അണികൾ എവിടെയൊക്കെ നിൽക്കണം എന്ന നിലക്ക് ക്രമീകരിച്ച് ആ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പുള്ള അണി ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രദ്ധയിൽ സവാദ് റളിയല്ലാഹു തആല അൻഹു പെടുകയാണ്. എന്താണ് സവാദ് ബിനു ഖസിയ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായത്? അദ്ദേഹം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അണി തന്റെ കയ്യിലുള്ള ഒരു ചെറിയ വടി കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒപ്പം നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹു ഒരല്പം പുറന്തള്ളി നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഒരല്പം പുറന്തള്ളി അണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള അമ്പുകോലുകൊണ്ട് ആ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് ഇങ്ങനെ പതുക്കെ കുത്തിയിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, നേരെ നിൽക്ക സവാദേ. സവാദെ അണിശരിപ്പെടുത്തു, നേരെ നിൽക്കൂ, വരിയിലേക്ക് കയറി നിൽക്കൂ എന്ന് സവാദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. ഫഖാല, അപ്പോൾ സവാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ആ സംഭവം നടന്നപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഔജഅതനീ, താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ ഈ അമ്പുകോല് കൊണ്ട് കുത്തിയിട്ട്, എന്റെ വയറ്റത്ത് കുത്തിയിട്ട് നിങ്ങൾ എന്നെ നോവിച്ചിരിക്കുന്നു. വഖദ് ബഅസക അല്ലാഹു ബിൽ ഹഖ്ഖി വൽ അദൽ, അല്ലാഹു താങ്കളെ
സത്യവും നീതിയും കൊണ്ടാണല്ലോ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫഖിദിനി, എനിക്ക് പ്രതികാരം ചെയ്യാൻ അനുവാദം തരണം, എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം. നിങ്ങൾ എന്നെ കുത്തി നോവിച്ചിട്ടുണ്ട്, പകരം എനിക്കും കുത്തണം. അതുകൊണ്ട് നീതി പാലിക്കണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ, നേതാവായ റസൂൽ, ലോകത്തെ മുഴുവൻ നേതാക്കൾക്കും മാതൃകയായ റസൂൽ തന്റെ അനുചരൻ എന്നോടത് ആവശ്യപ്പെടുമ്പോ അവിടുത്തെ മനസ്സിൽ ഒരു വിഷമവും തോന്നുന്നില്ല, ഒരു നീരസവും തോന്നുന്നില്ല. ന്യായമല്ലേ അദ്ദേഹം പറഞ്ഞത്? ന്യായമല്ലേ അദ്ദേഹത്തിന്റെ ആവശ്യം? ഞാൻ അദ്ദേഹത്തെ കുത്തിയപ്പോ അദ്ദേഹത്തിന് നൊന്തെങ്കിൽ, വേദനയായെങ്കിൽ തിരിച്ചു തരണല്ലോ, ആയിക്കോട്ടെ, ഒരു വിരോധവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നിയില്ല. അത്രമാത്രം മനസ്സിന്റെ വിശാലത നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ അവിടുത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സദറക, താങ്കളുടെ സദറിനെ, താങ്കളുടെ ഹൃദയത്തെ, താങ്കളുടെ നെഞ്ചകത്തെ നാം വിശാലമാക്കി തന്നില്ലയോ. അത്രത്തോളം മാനസികമായി വിശാലതയുടെ തലത്തിലേക്ക് ഉയരാൻ ലോകത്തേത് നേതാവിനെ കൊണ്ടാണ് പ്രിയമുള്ളവരെ സാധ്യമാവുക. മഹാനായവർ നേതാവിനോടാണ് കേവലം താഴെക്കിടയിലുള്ളവർ, അണിയിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായിട്ടില്ല, എനിക്ക് പകരം ചെയ്യണം. അവിടുത്തെ മനസ്സിൽ ഒന്നും തോന്നുന്നില്ല. ന്യായമായൊരാവശ്യം, അത്രത്തോളം മാനസികമായ വിശാലത ഉൾക്കൊള്ളുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ കൽബുകളിൽ ജ്വലിപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ ചെയ്തത്? ഫകശഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബത്നിഹി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? സവാദേ ഇങ്ങ് വാ, ഇതാ വയറ് കാണിച്ചു കൊടുക്കുകയാണ്. വയറ് കാണിച്ചു കൊടുക്കുന്നു. പകരം ചെയ്തോ? വഖാല ഇസ്തഖിദ്, പ്രതികാരം ചെയ്തോ സവാദേ? പ്രതികാരം ചെയ്തോളൂ സവാദേ. എന്താ സംഭവിച്ചത്? ഫഅതനഖഹു ഫഖബ്ബല ബത്നഹു. സവാദ് റളിയല്ലാഹു അൻഹു പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. മഹാനവറുകൾ അത് ചെയ്യുന്നു. ഫഅതനഖഹു, നബി തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ, വസ്ത്രം പൊക്കി വയറ് കാണിച്ചു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ, അതാ സവാദ് റളിയല്ലാഹു അൻഹു കൂട്ടിപ്പിടിക്കുന്നു. ഇഅതനഖ, ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചിട്ട്. ഫഖബ്ബല ബത്നഹു, അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയറ്, അതേ മറയില്ലാത്ത ആ വയറ് സവാദ് റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നു, തെരിതരാ ചുംബിക്കുകയാണ്. ഫഖാല, ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, ഓ സവാദേ, നിന്നെ ഇത് ചെയ്യാൻ എന്താണ് പ്രേരിപ്പിച്ചത്? എന്താ ഇങ്ങനെ ചെയ്യാൻ? സവാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹദറ മാ തറ, ഇതാ രണാങ്കണത്തിലെ അവസരം ഇതാ കണ്ടില്ലേ നിങ്ങള്, ഏതാനും സമയമേ ബാക്കിയുള്ളൂ, അതേ മരണമാണ് മുന്നിൽ കാണുന്നത്, പോരാട്ടമാണ് മുന്നിൽ കാണുന്നത്. ആ സന്ദർഭത്തിൽ എങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ ഫഅറത്തു അൻ യകൂന ആഖിറൽ അഹ്ദി ബിക അൻ യമസ്സ ജിൽദി ജിൽദുക, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എങ്ങാനും ഇതിൽ വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഈ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുന്ന നേരത്ത് എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നോ, അവസാനമായി എന്റെ ശരീരം തൊട്ടത് അങ്ങയുടെ ശരീരത്തിലായിരിക്കണം, എന്റെ ബോഡി സ്പർശിച്ചത് നിങ്ങളുടെ പരിപാവനമായ ശറഫാക്കപ്പെട്ട ബോഡിയിലായിരിക്കണം, അതിനാ ഞാൻ ഇങ്ങനെ ചെയ്തത്, എനിക്കിത് മുത്തിയിട്ട് ആ തൊലിയൊന്ന് തൊട്ടിട്ട് എനിക്ക് ഇറങ്ങണം യുദ്ധത്തിന്. ഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖൈർ. അല്ലാഹുവിന്റെ റസൂൽ സവാദ് റളിയല്ലാഹു അൻഹുവിന് ഖൈറിന് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബത്ത് സ്നേഹിച്ചത് അവരെക്കാൾ സ്നേഹിച്ചു, അവിടുത്തെ ശരീരത്തെ സ്നേഹിച്ചു, അവിടുത്തെ മഹത്വം അവർ മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ അവിടുന്ന് ഉളവെടുക്കുമ്പോ ഇത് ഉതിർന്നു വീഴുന്ന വെള്ളത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടി. അതെ, അവിടുത്തേക്ക് മാത്രമുള്ള ആ പവർ, അവിടുത്തേക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ സഹാബത്ത് മനസ്സിലാക്കിയിട്ട് അവരതാശിച്ചു. അവിടുത്തെ ശരീരത്തിലൊന്ന് സ്പർശിച്ചു കിട്ടുന്നത് വല്ലാത്തൊരു പുണ്യമായി, ഒരു ഭാഗ്യമായിക്കൊണ്ട്
അവര് മനസ്സിലാക്കി. കണ്ടോ, ഇന്ന് നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്പർശിക്കാൻ കിട്ടില്ല, അവിടുത്തെ മുത്താൻ നമുക്ക് ഇന്ന് അവസരമില്ല. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളെ നമുക്ക് വാരിപ്പുണർന്നുകൂടെ? അവിടുത്തെ വാരിപ്പുണരാൻ നമുക്ക് ഇന്ന് അവസരമില്ലെങ്കിൽ, അവിടുത്തെ ബോഡിയിൽ തുരിതരാ ചുംബിക്കാൻ ഇന്ന് നമുക്ക് അവസരമില്ലെങ്കിൽ, ആ ഹബീബി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയ ആയിരക്കണക്കിന് മഹത്വമേറിയ സന്ദേശങ്ങളില്ലേ, ആ സന്ദേശങ്ങളോടൊരു പരിഹാസം തോന്നാതെ, അതിനോടൊരു വൈമുഖ്യം തോന്നാതെ, അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാതെ, അത് വളരെ സ്നേഹത്തോടെ ആവേശത്തോടെ നമുക്ക് വാരിപ്പുണർന്നുകൂടെ പ്രിയമുള്ളവരെ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടെ പ്രിയമുള്ളവരെ? അതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങളുടെ എല്ലാവരെക്കാളും സ്വന്തത്തെക്കാളും സ്നേഹിക്കുന്നത് വരെ ഒരു സത്യവിശ്വാസിയായി തീരുകയില്ല എന്നല്ലേ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്? ഒരു സത്യവിശ്വാസിക്ക് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹങ്ങളെക്കാൾ കടപ്പെട്ടവരാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല, പ്രവാചകനാകുന്ന ഞാനായിരിക്കണം അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും ലോകത്തെ എല്ലാവരെക്കാളും അവൻ ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് യോജിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ. നമ്മുടെ ഇഷ്ടത്തിനൊപ്പിച്ച് അവിടുത്തെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനിക്കലല്ല, നമ്മുടെ താല്പര്യത്തിനൊപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്ദേശങ്ങളെ വളച്ചൊടിക്കലല്ല, മറിച്ച് അവിടുത്തെ താല്പര്യങ്ങൾക്കും സന്ദേശങ്ങൾക്കും അനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ പ്രകടനം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി, ഞാൻ കൊണ്ടുവന്ന ആദർശത്തോട് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊണ്ടുവരുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ. ബദറിന്റെ ആ ചരിത്രത്തിൽ അവർ കാണിച്ച സ്നേഹം, ഇനി മറ്റൊരു രംഗം നോക്കൂ നിങ്ങൾ, ഹബീബിനോടുള്ള സ്നേഹം, ഹബീബിനെ ചീത്ത പറഞ്ഞവരോടുള്ള രോഷം, ഹബീബിനെ എതിർക്കുന്നവരോടുള്ള മനസ്സിന്റെ അടങ്ങാത്ത രോഷം, അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവ് നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തൊക്കെ പോരാടുന്ന നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു രംഗമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ആ രംഗത്തിന് ദൃക്സാക്ഷിയാണ്. മഹാനവരുകൾ പറയാണ്, ബൈനാ അന വാഖിഫുൻ ഫിസ് സഫ് യൗമ ബദർ, ബദറിന്റെ ദിനം ഞാൻ ഇങ്ങനെ അണിയിൽ നിൽക്കുകയാണ്, സമരത്തിന് സജ്ജമായിക്കൊണ്ട്, ശത്രുവിനെതിരെ പോരാടാനുള്ള സമര സജ്ജമായ നിലയിൽ ഞാൻ ഇങ്ങനെ അണിയിൽ നിൽക്കുമ്പോ, നലർത്തു അന്യമീനി വശിമാലി, ഞാൻ എന്റെ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി, ആരാ എന്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ഒക്കെ നിൽക്കുന്നത് എന്ന് ഞാൻ നോക്കി. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അങ്ങനെ നോക്കിയപ്പോ ഫൈദാന ബൈന ഗുലാമൈനി മിനൽ അൻസാർ ഹദീസത്തിൻ അസ്നാനുഹുമാ തമന്നൈതു ലൗ കുൻതു ബൈന അദ്ലഅ മിൻഹുമാ, എന്താ മഹാനവരുകൾ പറയുന്നത്, ഞാനിങ്ങനെ നോക്കുമ്പോ ഞാൻ രണ്ട് കുട്ടികളെ നടുക്കാൻ നിൽക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണേ, ഞാൻ രണ്ട് ചെറുപ്പക്കാരുടെ മധ്യത്തിലാ നിൽക്കുന്നത്, എന്റെ വലത്തും വടത്തും രണ്ട് ചെറുപ്പക്കാര് കുട്ടികളാണ്. ഹദീസത്തിൻ അസ്നാനുഹുമാ, വളരെ കുറഞ്ഞ പ്രായക്കാരായ ചെറുപ്പക്കാരായ രണ്ട് കുട്ടികളാണ് എന്റെ വലത്തും വടത്തും നിൽക്കുന്നത്. ഇവരെക്കാൾ ശക്തിയുള്ള ആളുകൾ എന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ നേരത്ത് ഞാൻ കൊതിച്ചുപോയി, ഈ രണ്ട് കുട്ടികളുടെ ഇടയിലായാലപ്പോ ഞാന് എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു. ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ ആയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ആ കൂട്ടത്തിലെ ഒരു കുട്ടി എന്നെ ഇങ്ങനെ തട്ടി, പതുക്കെ ഇങ്ങനെ തട്ടിയിട്ട് ഫഖാല ചോദിച്ചു, യാ അമ്മീ അല്ല പിതൃവ്യാ ഹൽ താരിഫു അബാ ജഹിൽ, നിങ്ങൾക്ക് അബൂ ജഹിലിനെ അറിയോ, നിങ്ങൾക്ക് അബൂ ജഹിലിനെ അറിയോ, ഈ കുട്ടി ചോദിക്കാണ്. ഖാല, അപ്പൊ ഞാൻ പറഞ്ഞു, റഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു നഅം, എനിക്കറിയാം, ആളെ എനിക്കറിയാം. ഉമാ ഹാജതുക ഇലൈഹി അബ്നാഖി, എന്റെ സഹോദര പുത്ര, നിനക്ക് എന്താ അയാളെ കൊണ്ട് ആവശ്യം, എന്തിനാ അയാളെ തിരയുന്നത്?
ആ കുഞ്ഞുമോൻ പറഞ്ഞു, ഉഹ്ബിർത്തു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. പഠിച്ചോ ചെറുപ്പക്കാരെ, പഠിച്ചോ യുവാക്കളെ, യുവതികളെ, ഈമാനുള്ള മനുഷ്യരെ കേട്ടോ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തിനാ അബൂജഹലിനെ തിരയുന്നത്? അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ ഹബീബിനെ ചീത്ത പറയുന്നവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറി വിളിക്കുന്നവനാണവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത വിളിച്ച് ശകാരിക്കുന്നവനാണവൻ. വല്ലദീ നഫ്സീ ബിയദിഹി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലഇൻ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടാൽ, ലാ യുഫാരിഖു സവാദി സവാദഹു ഹത്താ യമൂതല്ല അജലു മിന്നാ. ഞങ്ങൾ ആരാണ് പരസ്പരം അങ്ങ് കണ്ടുമുട്ടുന്നതെങ്കിൽ ആ നിഴലങ്ങ് കണ്ടു തീരുന്നതിന്റെ മുമ്പേ പെട്ടെന്നൊന്നുകിൽ ഞാൻ തീരണം, അല്ലെങ്കിൽ അവൻ തീരണം. ഒന്നുകിൽ ഞാൻ വരിക, അല്ലെ അവനെ കൊല്ലു. ഞാൻ എന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞവനെ ഞാൻ വിടൂല. സഹോദരങ്ങളെ, എന്താണ് ആ കുട്ടികളുടെയൊക്കെ മനസ്സിലൊരു ആവേശം? എന്തിനോടാ സ്നേഹം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടാൽ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടാൽ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ബഹുമാനം, വല്ലാത്തൊരു സ്നേഹം. ആ സ്നേഹം, ആ സ്നേഹത്തിന് വിഘാതമായി അവിടുത്തെ ശകാരിക്കുന്ന തെറി വിളിക്കുന്നവനോടുള്ള രോഷം അവരുടെ ഈമാനിന്റെ ഭാഗമാണത്. അതുകൊണ്ട് ആ കുട്ടി തിരയാണ്. അപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫതഅജ്ജബ്തു ലിദാലിക, ഞാൻ ഈ കുട്ടിയുടെ ആവേശം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അത്ഭുതത്തിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാ മറ്റേ കുട്ടി ഇന്നെ തോണ്ടുന്നു. എന്റെ അടുത്ത് ഭാഗത്തേക്കുള്ള കുട്ടിയും ഇത് പറഞ്ഞു തീരുന്നില്ല, അപ്പൊ അടുത്തേ കുട്ടി ഇന്നെ തോണ്ടുന്നുണ്ട്. ഫഖാല മിസ്ലഹാ, ഇതേ ചോദ്യം ഈ കുട്ടി ആവർത്തിക്കുന്നു. അല്ല ആമ്മി, നിനക്ക് അബൂജഹലിനെ അറിയോ? അബൂജഹലിൽ നിന്ന് കാണിച്ചു തരുമോ? അബൂജഹലിൽ നിന്ന് കാണിച്ചു തരുമോ? ഇതേ മറുപടി ആ കുട്ടിയും പറയുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഇരിക്കെ എന്റെ ദൃഷ്ടി അബൂജഹലിലേക്ക് പതിഞ്ഞു. യസൂലു ഫിന്നാസ്, അവനെ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അവന്റെ ആ വീര്യവും ശൗര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു ഈ കുട്ടികളോട്, മക്കളെ മക്കളെ, അലാ തറയാനി ഹാദാ സാഹിബുകുമാ അല്ലദീ തസ്അലാനി അൻഹു. ദേ, നിങ്ങൾ ചോദിക്കുന്ന മനുഷ്യനാ നിൽക്കണ മക്കളെ, ആ മനുഷ്യനാ അബൂജഹൽ, അവനാണ് അബൂജഹൽ എന്ന് മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈ കുട്ടിക്ക് കാട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് എന്താ ഉണ്ടായത്? ഫബ്തദറാഹു ഫദറബാഹു ബിസൈഫൈഹിമാ ഹത്താ ഖതല. ആ രണ്ട് മക്കളും ഒന്നിച്ചൊരൊറ്റ കുതിപ്പാണ് കണ്ട താമസം. ആരാ മുന്നിൽ നിന്നുള്ള രണ്ടാളും ഒരൊറ്റ കുതിപ്പാണ് കണ്ടു, കുതിച്ചു ചാടി. ഫദറബാഹു ബിസൈഫൈഹിമാ, അവരുടെ വാളുകൾ കൊണ്ട് ശക്തമായി അങ്ങ് വെട്ടി. ഹത്താ ഖതല, രണ്ടാളും കൂടി അബൂജഹലിനെ കൊന്നു. കൊന്നു എന്ന് മാത്രമല്ല, സുമ്മൻ സറഫാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. രണ്ടാളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നിട്ട് വിവരം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കുമാ ഖതലഹു, അയ്യുക്കുമാ ഖതലഹു, നിങ്ങളിൽ ആരാണ് അവനെ കൊന്നത്? ഫഖാല കുല്ലു വാഹിദിൻ മിൻഹുമാ അനാ ഖതൽതു അനാ ഖതൽതു, രണ്ടിൽ ഓരോരുത്തരും പറഞ്ഞു, ഞാനാ വന്നത് നബിയെ, ഞാനാ വന്നത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കായല്ലോ, ഫഖാല അവിടുന്ന് ചോദിച്ചു, ഹൽ മസഹ്തുമാ സൈഫൈക്കുമാ, നിങ്ങൾ വാളുമ്മലുള്ള ചോരങ്ങൾ തുടച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളും വാളുള്ള ചോര തുടച്ചു നീക്കിയിട്ടുണ്ടോ? ഖാല ല ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും വാള് വാങ്ങിയിട്ട്, ഫനല്ലറ ഫിസ് സൈഫൈൻ, ആ രണ്ടാളുടെയും വാള് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല കിലാകുമാ ഖതലഹു, കിലാകുമാ ഖതലഹു, നിങ്ങൾ രണ്ടാളും കൊന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും തന്നെയാണ് കൊന്നത്. എന്തിനാ സുഹൃത്തുക്കൾ, സഹീഹ് മുസ്ലിമിൽ ഈ സംഭവം കാണാം, സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാം. എന്തിനാണിത് പറഞ്ഞത്? മനസ്സിലാക്കണം ചെറുപ്പക്കാരെ, ഇസ്ലാമിനോട് വെറുപ്പ് തോന്നുന്ന ഒരു കാലം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അതറിയാത്ത ഒരു ചെറുപ്പം വളർന്നു വരുന്ന ഒരു കാലം. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്ത്, ആചാരങ്ങൾ എന്ത്, അനുഷ്ഠാനങ്ങൾ എന്ത്, അതിന്റെ മേന്മയെന്ത്, അതിന്റെ മഹത്വം എന്ത്, അത് ഉദ്ഘോഷിക്കുന്ന തത്വം എന്ത്,
ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് അതിന് കൃത്യമായി കൊടുക്കാനുള്ള ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി എന്ത്? അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. പക്ഷേ ആ ചെറുപ്പക്കാരുടെ മനസ്സ് നോക്കൂ, അവരുടെ മനസ്സിൽ ഈമാൻ നിറഞ്ഞിരുന്നു. ഈമാൻ നിറഞ്ഞാൽ അള്ളാഹുവിനെ അവർ സ്നേഹിക്കുന്നു. ആ അള്ളാഹു പറഞ്ഞയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു. ആ പ്രവാചകനെ എതിരി നിൽക്കുന്നവരോട് അവർക്ക് മനസ്സിൽ വല്ലാത്ത രോഷമുണ്ടാകുന്നു. സത്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹം, സത്യത്തിന്റെ വൈരികളോടുള്ള രോഷം, അതെ, അത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ്. അൽ വലാഉ വൽ ബറാ, അൽ വലാഉ വൽ ബറാ, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും മൗലിയാഉ ബഅദ്. സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളുമൊക്കെ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, വളരെയേറെ സ്നേഹിക്കേണ്ടവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവരെ ആദർശ വൈരികളോട് അവരുടെ മനസ്സിൽ രോഷമുണ്ട്. വ്യക്തിപരമായി ആരോടും ദോഷമുണ്ടായിട്ടല്ല, അതൊട്ട് പാടുള്ളതുമല്ല, വ്യക്തിപരമായ പകയല്ല, വിദ്വേഷമല്ല, അവരിലുള്ള കുഫറിനോട്, അവരിലുള്ള നിഫാഖിനോട്, അവരിലുള്ള ബാത്തിലിനോടുള്ള വെറുപ്പ്. അതേ അവസരത്തിൽ റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ എന്തൊരു സ്നേഹമാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എതിരിട്ടവരെ, അതെ, അവിടുത്തെ നേർക്കുനേരെ തെറി വിളിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട്. അവരെ നമുക്ക് സ്നേഹിക്കാനാവില്ല. അവിടുത്തെ സുന്നത്തുകളെ തെറി വിളിക്കുന്നവരുണ്ട്, അവിടുത്തെ സുന്നത്തുകളോട് പരിഹാസമുള്ളവരുണ്ട്, അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് വളരെയേറെ വെറുപ്പുള്ളവരുണ്ട്. അയ്യേ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശങ്ങൾ കേൾക്കുമ്പോൾ ഇരു കാതിലും വിരലുകൾ തിരുകിക്കൊണ്ടത് ഞങ്ങളോട് പറയേണ്ട കേൾക്കണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സംസാരിച്ചു എന്ന് ഉറപ്പുള്ള, അവിടുന്ന് എത്തിച്ചു എന്ന് ഉറപ്പുള്ള മുഴുവൻ കാര്യങ്ങളെയും സർവാത്മനെ അംഗീകരിച്ച് സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തിന്റെ ബാധ്യതയുള്ളവരാണ് സത്യവിശ്വാസികളായ ആളുകൾ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് വളരുന്ന തലമുറയിലും ചെറുപ്പക്കാരിലും എല്ലാവരിലും തിളങ്ങി നിൽക്കണം. അവിടുത്തോടുള്ള മഹബ്ബത്ത് പറയാൻ മാത്രമുള്ളതല്ല, പറയണം. അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇന്ന് നമുക്ക് കരുണീയമായിട്ടുള്ളത്. അവിടുന്ന് പഠിപ്പിച്ച് രക്തം നൽകി, ജീവൻ നൽകി, സമയം നൽകി, ഒരുപാട് അധ്വാനം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അവർ നമുക്കിടയിലേക്കതാ കേടുപാടുകൾ കൂടാതെ കൈമാറി തന്നിരിക്കുകയാണ്. ജസാഹുമല്ലാ, അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അതെ, ആ മാർഗം നമ്മളും സ്വീകരിച്ച് വരും തലമുറക്കത് എത്തിച്ചു കൊടുത്താലേ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ബദറൊക്കെ ഉണ്ടായത് ആളെ കൊല്ലാൻ വേണ്ടിയല്ല. ഇസ്ലാമിലെ യുദ്ധങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഹാദിന് പൂതിമൂത്തിട്ട് കണ്ടവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ യുദ്ധമല്ല. ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അനുവാദം പോലും തടയപ്പെട്ട് വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അനുവാദം കിട്ടിയതാ തിരിച്ചു പ്രതിരോധിക്കാൻ. ആ സമയത്ത് പോലും നിർബന്ധിത സാഹചര്യത്തിൽ പോരാടാൻ കൽപ്പന കിട്ടിയിട്ട് അണികളോട് സമരസജ്ജരാകാൻ പറയുന്ന നേരത്തു പോലും റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമരരംഗത്തെങ്ങാനും നിൽക്കുന്ന ശത്രുപക്ഷത്തുള്ള കുഞ്ഞു കുരുന്നുകളെ കണ്ടാൽ കൊല്ലരുതേ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ മുറിച്ചു നീക്കരുതേ, പാവപ്പെട്ട ബലഹീനരായ സ്ത്രീകളെ കൊന്നുകളയരുതേ, മഠങ്ങളിലും ചർച്ചുകളിലും ഇബാദത്തുകളിൽ കഴിയുന്ന അന്യമതക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലരുതേ, ദ്രോഹിക്കരുതേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എതിരാളിയെ കാണുമ്പോഴേക്ക് വാളെടുത്ത് ചുഴറ്റി വീര്യം പ്രകടിപ്പിച്ച് വർഗീയത ചുഴറ്റി ആ രൂപത്തിൽ എല്ലാവരെയും കണ്ടവരെയും കൊല്ലുന്നൊരു മതമായിട്ടല്ല ഇസ്ലാം വന്നത്. നിർബന്ധിത സാഹചര്യത്തിൽ വാളെടുക്കേണ്ടി വന്നപ്പോൾ പോലും ഇസ്ലാം എല്ലാ സമരത്തിന് ഇറങ്ങുന്ന നേരത്തും അനുയായി വൃന്ദത്തിന്റെ നേരെ ശക്തമായ സ്വരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. തന്റേതായ അഭയത്തിൻ കീഴിലുള്ള അമുസ്ലിമാണെങ്കിൽ പോലും, താനുമായി കരാറിലേർപ്പെട്ട അമുസ്ലിമാണെങ്കിൽ പോലും കൊല്ലരുത്, കൊല്ലരുത്, കൊല്ലരുത് എന്ന് മാത്രമല്ല എന്താ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും കൊന്നു കളഞ്ഞാൽ
അവൻ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കൂല, സ്വർഗത്തെ കടക്കൂല എന്നല്ല, സ്വർഗത്തിന്റെ മണം പോലും അവന് തടയപ്പെടും. അത്രത്തോളം അന്യമതസ്ഥരോട് സഹിഷ്ണുത കാണിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് പലരും സമരത്തിന്റെയും യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചിലുകളുടെയും കഥകൾ പറഞ്ഞ് ചാവേറുകളായി മരിക്കാനും ബോംബ് സ്ഫോടനങ്ങൾ നടത്താനും ഒക്കെ സമൂഹത്തിൽ തയ്യാറാകുമ്പോൾ ഇസ്ലാം വിളിക്കുന്നു സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്. ഇസ്ലാം ഒരിക്കലും ജനങ്ങളെ വാള് കാണിച്ച് പേടിപ്പിച്ച് ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇസ്ലാം ഒരിക്കലും സൈഫ് കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന് പറയാനുള്ളത് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഹമൻ ഷാഅ ഫൽയുഅ്മിൻ വമൻ ഷാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ നിരാകരിക്കട്ടെ. പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാതന്ത്ര്യം വേണം. ഇസ്ലാമിന് അത്രയേ ഉള്ളൂ, പറയാൻ സ്വാതന്ത്ര്യം വേണം, അത് തടയപ്പെടരുത്. ഇസ്ലാമിന് ലോകത്തെല്ലായിടത്തും എത്തിക്കണം, അള്ളാഹുവിന്റെ കലിമത്ത് ലോകത്തുയരണം, അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇസ്ലാമിന്റെ സന്ദേശം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകണം പ്രിയമുള്ളവരെ. അപ്പോ ഈ സമരരംഗത്ത് നിന്ന് ഈ പടപ്പാട്ടുകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന് ബാക്കിയായി പോയ ഒരുപാട് പാഠങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരൊക്കെ സ്നേഹിച്ചു, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. മാത്രമല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊന്ന്, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്നതാണ്. ബദരീങ്ങൾ എന്നാർക്കാ പറയുന്നത്? ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്, വലിയ സ്ഥാനമാണ്, സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് അവർക്കുള്ളത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഷഹീദായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മോൻ നഷ്ടപ്പെട്ട ഉമ്മയാണ് നബി തങ്ങളുടെ അടുക്കൽ വരുന്നത്. ബദറില്ലതാ ഷഹീദായി കിടക്കുന്ന ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, ആ ഉമ്മയാണ് വരുന്നത്. ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അറഫ്ത മൻസിലത ഹാരിസ മിന്നി, ഹാരിസത്തും ഞാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ, എന്റെ മോനോട് എനിക്കുള്ള സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ. ഫൈൻ യകുൻ ഫിൽ ജന്ന അസ്ബിർ വഅഹ്തസിബ്, എന്റെ മോൻ സ്വർഗത്തിലാവോ, എന്റെ മോൻ സ്വർഗത്തിലാകുമോ എന്നാ ഞാൻ നന്നായി ക്ഷമിക്കും, എന്നാ ഞാൻ അതിലൂടെ നല്ലോണം പ്രതിഫലമാശിക്കും. അതല്ല വൈൻ തകുനിൽ ഉഖ്റാ, മറ്റേതെങ്കിലുമാണ് എന്റെ മോനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ നബിയെ അതെനിക്ക് സഹിക്കാനാവില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു, വൈഹക്ക്, എന്തേ നിനക്ക് പറ്റിപ്പോയത്, എന്തിനാ പേടിക്കുന്നത്? അവ ജന്നത്തിൻ വാഹിദത്തിൻ ഹിയാ, ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത്? ഇന്നഹാ ജിനാനുൻ കസീറാ, ഒരുപാട് സ്വർഗങ്ങളുണ്ട്. വൈന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസ്, നിന്റെ മോൻ ഫിർദൗസിൽ തന്നെ. ബദറിൽ പങ്കെടുത്തവർക്ക്, അതിൽ ഷഹീദായ ആളുകൾക്ക് അല്ലാഹു ഫിർദൗസ് സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പിൽക്കാലത്ത്, ആ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളെ പോലും സഹാബത്ത് വിഷയമാക്കിയപ്പോ, മനസ്സിലാക്കണം, സഹാബത്ത് വിഷയമാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഗൗരവത്തോടെ താക്കീത് കൊടുക്കുക ചെയ്തത്. ആരെപ്പറ്റി ഞങ്ങൾ പറയുന്നത്? ഒരൊറ്റ ഉദാഹരണം പറയാ, ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു തആലാ അൻഹു, ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത മഹാനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മക്കയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മറ്റുള്ളൊക്കെ മക്കയിലുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തും അവിടെ ഉണ്ട്. അത് നഷ്ടമാകരുതെന്ന നിലക്ക്, വല്ലാത്തൊരു പ്രയാസമൊന്നുമില്ലാത്ത നിലക്ക് മക്കയിലേക്ക് ഒരു വിവരം
ഒരു ചാരപ്പണി രൂപത്തിൽ അറിയിക്കാൻ പാടില്ലാത്ത ഒരു രഹസ്യം, മുസ്ലിമീങ്ങളുടെ രഹസ്യം, അദ്ദേഹം ഒരു പെണ്ണിന്റെ കൈവശം ഒരു എഴുത്ത് മുടിക്കെട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞയച്ചു. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പിടിക്കപ്പെട്ടു, അത് പിടിക്കപ്പെട്ടു. ഒരു രഹസ്യം ചോർത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാള്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് വിവരം കിട്ടിയപ്പോൾ ചില സഹാബിമാര് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ ലാ യദ്ഖുലു ഹാത്തിബ് അന്നാർ, ഹാത്തിബ് നരകത്തിൽ കടക്കുന്നു. ഹാത്തിബിന് നരക ഉറപ്പാണ്. വല്ലാത്ത വിഷമം കൊണ്ട് സഹാബിമാരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബ്ത കദബ്ത, നീ കളവ പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയായില്ല, കളവ നീ പറഞ്ഞത്. ലാ യദ്ഖുലുഹ, ഹാത്തിബ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. ഫഇന്നഹു ശഹിദ ബദ്റൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തയാളാണ്, ബദറിൽ പങ്കെടുത്ത മഹാനാണ് അദ്ദേഹം. അതെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീണ്ടും അതിനെ സംബന്ധിച്ച് പറയുന്നു, വമാ യുദിരീക, നിനക്കറിയില്ലായിരിക്കാം, നിനക്കെന്തറിയാം അദ്ദേഹത്തെ കുറിച്ച്, ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിനക്കറിയാമോ? ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബിമാർക്ക് ഒരു പോരിശയുണ്ട്, പ്രത്യേകതയുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളുകളെ ഇങ്ങനെ നോക്കിയിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് അതാ സ്വർഗം നിർബന്ധമാണ്, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തന്നിരിക്കുന്നു. വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പൊറുത്തു കൊടുക്കപ്പെട്ട മഹാന്മാരാണ് ബദരീങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ വലിയ പ്രത്യേകതയും പ്രാധാന്യം, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വഹീഹ് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. വലിയ പ്രാധാന്യവും വലിയ പ്രത്യേകതയും ബദറിൽ പങ്കെടുത്ത മഹാന്മാർക്കുണ്ട്. ആ മഹത്വം വകവെച്ചു കൊടുക്കണം, അവരെ സ്നേഹിക്കണം. പക്ഷെ അവരെ വിളിച്ച് തേടിക്കൂടാ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. ബദരീങ്ങൾ പോരാടിയത് തന്നെയും റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ആ ബദരീങ്ങളോടുള്ള സ്നേഹം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ബദരീങ്ങളെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായാൽ അത് അവരീ ലോകത്ത് കാണിച്ച മഹനീയമായ ആദർശത്തിന്റെ കടക്കൽ കത്തിവെച്ചത് അറുത്തു മാറ്റലാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് ശിർക്കാണ് പ്രിയമുള്ളവർ. അപ്പോ ബദറിൽ പങ്കെടുക്കുന്നവർ, പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാണ്, ഫഇന്നഹു ഖദ് സബത ബി അദില്ലത്തിൽ കിതാബി വസ്സുന്ന അന്ന അഫ്ളൽ ഉമ്മ അഹ്ലു ബദർ. പരിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരെന്ന് ചോദിച്ചാൽ അഹ്ലു ബദർ, ബദറിൽ പങ്കെടുത്തവരാകുന്നു എന്ന് അതേ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ബുഖാരിയിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങളുടെ പരിഗണന എങ്ങനെയാ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിബിതങ്ങളോട് ചോദിക്കുകയാണ്, ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, എന്താണ് അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അപ്പൊ ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് അവർ. ഔ അതല്ലെങ്കിൽ അവിടുന്ന് കലിമത്തൻ നഹ്വഹ, അതുപോലെയുള്ള വേറെ ഏതോ ഒരു വാക്കാണ് പറഞ്ഞത്. ഖാല, എന്നിട്ടതാ പറയുന്നു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെ തന്നെയാണ് മൻ ശഹിദ ബദറൻ മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവർക്കും മലക്കുകളിൽ അത്യുന്നതമായ പദവിയാണുള്ളത്. ബദറിൽ മലക്കുകളും ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളിൽ മലക്കുകളും ഉണ്ട്.
അപ്പൊ അവർക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം ബദരീങ്ങൾക്കുള്ളതുപോലെ മലക്കുകളിലും അവരെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ ഇത്രയും വിശദീകരിച്ചത്. ഈ യുദ്ധം, ഈ യുദ്ധത്തിലുണ്ടായ പരാജയം ശത്രുക്കളെ തെല്ലെന്നുമല്ല പ്രകോപിപ്പിച്ചത്. മക്കയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി, പ്രതിഫലനങ്ങൾ ഉണ്ടായി, മദീനയിലുണ്ടായി. മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ മദീനയിൽ ശക്തമായ ഒരു സ്വാധീനം മുസ്ലിമീങ്ങൾക്ക് ബദറിന്റെ ശേഷം ഉണ്ടായി. അവിടെ മേൽക്കോയ്മ നടിച്ചിരുന്ന യഹൂദികൾക്ക് വല്ലാത്തൊരു മാനസികമായ അസ്വാസ്ഥ്യമുണ്ടായി. അവരിൽ പലരും വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ കാണാൻ സാധിച്ചു. മദീനയിൽ അവരുടേതായ വമ്പും അവരുടേതായ വീര്യവും ഒക്കെ ക്ഷയിച്ചു. ബാക്കിയുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും വളരെ പരാജിതരായി. പലരും ഇസ്ലാമിലേക്ക് ഒഴുകി. ബദർ യുദ്ധത്തിന്റെ ശേഷം ഇസ്ലാമിന് വല്ലാത്തൊരു വളർച്ചയാ ഉണ്ടായത് മദീനയിൽ. കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ കൂട്ടത്തിൽ ചിലരും മനമില്ലാ മനസ്സോടെ ഇനി എങ്ങനെ ഇതിലേക്ക് വരാതിരിക്കുക എന്ന നിലക്കും കടന്നു വന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും കടന്നു വരുന്നത് കണ്ടപ്പോ ചില ആളുകൾ മനസ്സിലാക്കി ഇനിയിപ്പോ നമ്മളായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ കാര്യം, നമ്മളും ഇതിന്റെ ഉള്ളിൽ കയറിക്കൂടാ. അങ്ങനെ കയറിക്കൂടിയവനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഇസ്ലാമിന്റെ കുപ്പായമിട്ട് വന്നു, അവനും ഇസ്ലാമായി കൊണ്ടുവന്നു. അവനെ കൊണ്ട് സമൂഹത്തിന് പിൽക്കാലത്തുണ്ടായ ശെറിന് കയ്യും കണക്കൂല. മുനാഫിഖിന്റെ നേതാവായിക്കൊണ്ട് അവനൊരു കുറുമുന്നണി രൂപീകരിച്ചു. ഒരു മുനാഫിഖ് സേന രഹസ്യമായി അവന്റെ നേതൃത്വത്തിൽ ഒരു മുനാഫിഖിന്റെ ഒരു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ പ്രവർത്തിക്കാൻ ഗൂഢമായ ശ്രമങ്ങളുമായി കൊണ്ട് ഇതിന്റെ ശേഷം ഇവൻ പ്ലാൻ ചെയ്ത് ഒരു മുന്നണി അവൻ ഉണ്ടാക്കി. അതേ അവസരത്തിൽ മക്കയിൽ അവർക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവരുടെ വലിയ വലിയ നേതാക്കന്മാരും അധികാരരായ 70 എണ്ണമാണ് വീണ് മലർച്ചടിച്ച് തകർക്കപ്പെട്ടത്. വലിയ വലിയ നേതാക്കളാണ് മരിച്ചത്. ചരിത്രം രേഖപ്പെടുത്തുന്നു, ആര് മരിച്ചാലും നാടൊട്ടാകെ ദുഃഖപ്രകടനം നടത്തി മാറത്തടിച്ച് നിലവിളിച്ച് അങ്ങാടികളിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മേൽക്കോയ്മ നടിച്ചിരുന്ന അറബികൾ ബദറിൽ അവരുടെ കൊലവമ്പന്മാര് പണി കഴിഞ്ഞിട്ടും അനങ്ങിയില്ലാന്നാണ്. ദുഃഖമല്ലാഞ്ഞിട്ടല്ല, വേദനല്ലാഞ്ഞിട്ടല്ല, ദുഃഖവും വേദനയൊക്കെ അവർ മനസ്സിൽ ഒളിപ്പിച്ചു. വലിയ നേതാക്കൾക്ക് വേണ്ടി പോലും അവർ കരഞ്ഞില്ല. എന്തിന്? മുഹമ്മദും മുസ്ലിമീങ്ങളും അറിഞ്ഞാൽ ഓല് സന്തോഷിക്കൂലേ, നമുക്ക് ദുഃഖമുണ്ട്, അപ്പൊ ദുഃഖം അറിയരുത്, അതുകൊണ്ട് കരയണ്ട. എല്ലാവർക്കും ഓർഡർ കൊടുത്തു. മറ്റേതാരെങ്കിലും മരിച്ചാൽ നായിഹാത്തുകളെ ഏൽപ്പിക്കലാണ്. മാറത്തടിച്ച് നിലവിളിച്ച് പുണ്യം വിളിച്ചു പറഞ്ഞ് മേന്മ തറഞ്ഞ് ആകെക്കൂടി നാടൊട്ടാകെ കരഞ്ഞ് ബഹളമുണ്ടാക്കാൻ കരച്ചിൽകാരികൾ ഉണ്ടായിരുന്നു അന്ന് മക്കയിൽ. മിണ്ടിയില്ല ആർക്കും വേണ്ടി. എല്ലാവരും ദുഃഖം മനസ്സിലൊളിപ്പിച്ച് പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. മുസ്ലിമീങ്ങൾ സന്തോഷിച്ചാലോ എന്ന് പേടിച്ചിട്ട് അവർ കോപ്പ് കൂട്ടി. മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നി അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും. അങ്ങനെ ഒരുക്കി 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 അന്ന് മുതൽ അവർ എണ്ണിക്കാത്തിരുന്നു. 70 എണ്ണത്തെ കൊന്നതിന് പകരം നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും. ആ പ്രതികാരത്തിന്റെ വാഞ്ചയിൽ നിന്നാണ് പിറ്റേ കൊല്ലം ഒരു കൊല്ലവും ഒരു മാസവും തികഞ്ഞ് ശവ്വാലിൽ ഉഹദിൽ വെച്ച് മുസ്ലിമീങ്ങളുമായിട്ട് പോരാട്ടത്തിന് അവർ കോപ്പ് കൂട്ടി ഇറങ്ങി വന്നത്. ഇൻഷാല്ലാഹ് ഉഹദും മതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യണം, പഠിക്കണം, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ ഏത് കാര്യങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസത്തെ വളരെയേറെ ദൃഢീകരിക്കുവാനും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാനും നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അന്തസ്സോടെ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻത ഗഫൂറുർ റഹീം. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.